നമസ്കാരം. മലയാള സിനിമയിൽ വേറിട്ട നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നടനാണ് മനോജ് കെ ജയൻ. അതേസമയം നായകൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ വേരുറപ്പിക്കാൻ കഴിയാതെ പോയ താരമാണ് മനോജ് കെ ജയൻ. 90s പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ കണ്ണൂർ, വെങ്കലം തുടങ്ങിയ ചിത്രങ്ങൾ വിജയിച്ചെങ്കിലും 90s അന്ത്യത്തിൽ ഇറങ്ങിയ ആഘോഷം, കലാപം, സൂര്യകിരീടം, കുങ്കുമച്ചെപ്പ് തുടങ്ങിയ സിനിമകളെല്ലാം പരാജയമായിരുന്നു. അതോടെ കൂടുതലും സഹനടനായും വില്ലൻ വേഷങ്ങളിലുമൊക്കെയാണ് പിന്നീട് മനോജ് കെ ജയനെ പ്രേക്ഷകർ കണ്ടത്. സർഗത്തിലെ കുട്ടൻ തമ്പുരാനും അനന്തപത്രത്തിലെ ദിഗംബരനും പഴശ്ശിരാജയിലെ തലയ്ക്കൽ ചന്തുവുമൊക്കെയാണ് മനോജ് കെ ജയന്റേതായി ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ നിന്നും മായാതെ നിൽക്കുന്ന കഥാപാത്രങ്ങൾ. രാജമാണിക്യം, ചട്ടമ്പിനാട്, മായാവി തുടങ്ങി മമ്മൂട്ടി ചിത്രങ്ങളിലെ സ്ഥിരം സഹനടനായി മനോജ് കെ ജയൻ ഒരു സമയത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളോടെയായിരുന്നു എത്തിയത്. വില്ലൻ കഥാപാത്രവും നായക കഥാപാത്രവും സഹനടനായും ഒരേ സമയം അഭിനയിക്കാൻ കഴിവുള്ള മനോജ് കെ ജയൻ ഇന്ന് മലയാളി പ്രേക്ഷകരുടെ പ്രിയൻ താരം കൂടിയാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ചു സിനിമയിലെത്തുന്ന വാർത്തയാണ് സാമൂഹ്യമാധ്യമം വഴി അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുകയാണ് നടൻ മനോജ് കെ ജയൻ. ദുൽഖർ സൽമാനെ നായകനാക്കി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് താരം ഇനിയും അഭിനയിക്കാൻ പോകുന്നത്. കൊറോണ കാലം സമ്മാനിച്ച സോൾട്ട് ആൻഡ് പേപ്പർ ലുക്ക് ഒഴിവാക്കിക്കൊണ്ടാണ് താരം പുതിയ ചിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. താടി നീട്ടി വളർത്തി തന്റെ ലുക്കിലുള്ള ചിത്രവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ദുൽഖർ സൽമാനും റോഷൻ ആൻഡ്രൂസും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത്. പ്രമുഖ തിരക്കഥകൃത്തുകളായ ബോബി സഞ്ജയാണ് ചിത്രത്തിലെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ദുൽഖറിന്റെ നിർമ്മാണ കമ്പനിയായ വെഫ്രൽ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ബോളിവുഡ് താരം ഡയാന പെൻഡിയാണ് നായികയായി എത്തുന്നത്. ദുൽഖറിന്റെ നിർമ്മാണ കമ്പനിയായ വെഫെയർ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണിത്. മനോജ് കെ ജയന് പുറമെ അലൻസിയ, ബിനുപ്പപ്പു, വിജയകുമാർ, ലക്ഷ്മി ഗോപൽ സുമൈ തുടങ്ങിയവർ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ബോളിവുഡ് താരം ഡയാന പെൻഡിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. പ്രശസ്ത സംഗീതജ്ഞനായ സന്തോഷ് നാരായണനാണ് ചിത്രത്തിന് വേണ്ടി സംഗീതമൊരുക്കുന്നത്. പിസ സൂതുഖാവും കുക്കു, ജിഗർത്തണ്ട, മദ്രാസ് കബാലി, കാല, പറയറും പെരുമാൾ, വടച്ചനെ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലെ സംഗീതം നിർവഹിച്ചത് സന്തോഷാണ്. ഇനി സോഷ്യൽ മീഡിയയിലൂടെ മനോജ് കെ ജയൻ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം. നമസ്കാരം. കൊറോണ കാലം സമ്മാനിച്ച ഈ വേഷവും രൂപവും ഇന്ന് ഇവിടെ അഴിച്ചു വെക്കുന്നു. പകരം ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് വീണ്ടും ക്യാമറയുടെ മുന്നിലേക്ക് പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ തൻ്റെ ഓരോ സിനിമയിലൂടെയും സംവിധാനത്തിൻ്റെ പെർസെറ്റാലിറ്റി എന്തെന്ന് കാണിക്കുന്ന ദ ബ്രില്യൻ്റ് റോഷൻ ആൻഡ്രൂസിൻ്റെ സിനിമയിൽ താരരാജകുമാരൻ ഓസം ആൻഡ് ഹാൻസം ദുൽഖർ സൽമാൻ നിർമ്മിച്ച് നായകനാവുന്ന സിനിമ, നവ മലയാള സിനിമയ്ക്ക് തിരക്കഥയുടെ കെട്ടുറപ്പെന്തെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്ന എക്സലൻ്റ് റൈറ്റേഴ്സ് ബോബി സഞ്ജയുടെ തിരക്കഥ കൂടെ ഉണ്ട്. എന്നെ എന്നും പിന്തുണയ്ക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാവുമെന്ന വിശ്വാസത്തിൽ തുടങ്ങുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.